മഹാന്മാർ ഭാഗ്യവാന്മാർ അപ്പോൾ ആര് മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും ഏത് മുഖാന്തരത്തിൽ മരിച്ചാലും ഒരൊറ്റ കാര്യം വന്നേച്ചാൽ മതി എങ്ങനെ മരിക്കണം കർത്താവിന് ഇത്രയുള്ളൂ അതാ ഞാൻ പറഞ്ഞത് ഒരു ക്രിട്ടിക്കൽ മൊമെന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ കർത്താവിൽ മരിക്കാൻ പറ്റിയ ഒരു സെക്കൻഡ് ഏതാണ് ആ മനുഷ്യനെ സംബന്ധിച്ച് എന്ന് ആർക്കേ അറിയത്തുള്ളൂ അതുകൊണ്ട് ആ സെക്കൻഡിൽ ആ ജീവൻ എടുക്കാൻ വണ്ടിയക്കട ഓടി പോകുമ്പോൾ തിരുവനന്തപുരത്ത് പോയിരിക്കുന്ന ആള് ഞാനാണ് സങ്കല്പിക്കുക കാറ് ഓടിച്ച് ചീരക്കുടി എൻ്റെ വീട്ടിലെത്തണമെങ്കിൽ എത്ര മണിക്കൂർ വേണം അഞ്ചോ ആറോ മണിക്കൂർ വേണം ഈ അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തിയിട്ട് അവനെ കട്ടിലെ കയറ്റി കിടത്തി മരിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആറ് മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്നാണെന്ന് ദൈവത്തിന് അറിയാൻ കഴിയും അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ വാഹനയാത്രയിൽ എൻ്റെ ജീവനെ എടുക്കാൻ ദൈവം പ്രസാദിക്കുമെന്ന് ഞാൻ പറഞ്ഞു ചിന്തിക്കും എന്നിട്ട് നാളത്തെ പത്രത്തിൽ ഒരുത്തൻ സമുദായം കുറിച്ചുകൊണ്ട് മലകരസഭ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പോയി അവൻ്റെ കാറ്റ് പോകും അതും എങ്ങനെയാണ് ചവിക്കപ്പെട്ട മരണം തിരുവനന്തപുരത്തിൻ്റെ ഇപ്പുറത്തെ കാണു വെച്ച് വണ്ടിയവർ ഇങ്ങനെയല്ലേ പിന്നെ പത്രത്തിൽ കാണുള്ളൂ അല്ലാതെ ഇങ്ങനെയൊക്കെ കാണാനേ സാധ്യതയുള്ളൂ ആ ശ്രമിക്കപ്പെട്ട മരണമൊന്നും അല്ല ഇങ്ങനെ മരിച്ചെന്ന് കഴിഞ്ഞാലും ഇയാൾ ഇന്ന പോലെ ആയതാന്നൊക്കെ പിന്നെ പിന്നെയുള്ള വാർത്തയിലൊക്കെ കാണാൻ സാധ്യതയുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ ക്രിസ്തു മരിക്കാൻ നേരത്ത് ശ്വാസം മരിച്ചു വിടുമ്പോൾ ഇവന്റെ വ്യക്തിത്വം ഈ ആത്മാവ് എവിടെയായിരിക്കണം ക്രിസ്തുവിനായിരിക്കണം അതാ ക്രിസ്തുവിനുള്ള മരണം അതിന് അധികം നാൾ ജീവിതമൊന്നും വേണ്ട കർത്താവിനെ നടുക്ക് നോക്കി അപ്പുറത്തിപ്പുറത്തോടെ കള്ളന്മാരെയും നോക്കി ഒരുപോലെ ശിക്ഷയ്ക്ക് തൂക്കി വെച്ചിരിക്കുകയാണ് രണ്ട് കള്ളന്മാരും ആരംഭ സമയത്ത് ആരെ പരിഹസിച്ചു നിന്ദിച്ചെന്നാ പറഞ്ഞത് കർത്താവിനെ നിന്ദിച്ചെന്നാ പറഞ്ഞത് നോക്കിക്കേ അവനും തൂങ്ങിക്കിടക്കുന്നു ഇവനും തൂങ്ങിക്കിടക്കുന്നു നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരത്തിൽ തൂങ്ങിക്കിടക്കുന്നു അവന്മാരുടെ ഹൃദയത്തിന്റെ അവസ്ഥ അന്നേരവും അവന്റെ അവനെ തൂക്കി എന്നല്ല പറയണത് കർത്താവ് എന്നെ ചെയ്തുകൊണ്ടിരിക്കുക പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും പരിഹസിച്ചു എന്ന് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് പെട്ടെന്ന് ഒരാൾക്ക് ജയിച്ചു വന്നു ആ ജയിച്ചു വരാൻ ആ വേദഭാഗം വായിക്കുമ്പോൾ അറിയാം പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകയാൽ ഇവനോട് ക്ഷമിക്കണമേ അവന്റെ ജീവിതത്തിൽ ആ കള്ളന്റെ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്ന ഒരു കാര്യം ഇപ്രകാരം ഈ ലോകത്തിലെ മനുഷ്യർ ചെയ്തിട്ട് ദൈവത്തെ വിളിച്ച് അവരോട് ക്ഷമിക്കാൻ പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഇത് കേട്ടപ്പോൾ ഞെട്ടിത്തിരിഞ്ഞ ക്രൂശിലാണെങ്കിലും ഇവൻ ആരാണെന്ന് നോക്കിയതാ ഈ ഒരു ഭാഗത്തെ വലത്തു ഭാഗത്തെ കള്ളൻ എന്ന് പറയുന്നത് നോക്കിയതാ നോക്കിക്കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ മുഖത്തിലൂടെ ആ കർത്താവിന്റെ കണ്ണ് അവന്റെ നേരെയും ഇവന്റെ കണ്ണ് ഇവന്റെ നേരെയും ഒന്ന് കൂട്ടി ഉദ്ദേശിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പൊ തന്നെ അവനൊരു കാര്യം മനസ്സിലായി ഇവനൊരു മനുഷ്യനല്ല ഇവനൊരു പാപവും ചെയ്തവനല്ല ഇവൻ കൊലയാളിയല്ല കുറ്റക്കാരനല്ല ഇവൻ ദൈവപുത്രനാകുന്നു എന്നവൻ മനസ്സിലായി എത്ര വീട്ടെടുത്തു എനിക്ക് അറിയത്തില്ല അവനൊരു ഒറ്റ പ്രാർത്ഥന കർത്താവേ ആ ഞാൻ നീ മരിക്കാൻ പോവുക മരിക്കുന്നതിന് മുമ്പ് പറയുകയാ പിതാവിന്റെ കരകളിലേക്ക് നിന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്ന അടുത്ത വാചകം പറയാൻ പോവുക ആ പിതാവേ ചിന്തർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി ഇവരോട് ക്ഷമിക്കണമേ അടുത്ത വാചകം എന്നതാ പിതാവേ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു അവർ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു പിന്നെ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അപ്പൊ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ അവസരത്തിൽ ക്രൂശലങ്ങളെ പിടിച്ചു പറയാ കർത്താവേ നീ രാജ്യത്തെ പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ നീ സാക്ഷാത് രക്ഷിക്കുക നീ യഹൂദന്മാരുടെ രാജാവ് നീ രാജ്യത്തെ പ്രാപിച്ചു മടങ്ങി ലോകത്തെ ഭരിക്കും നോക്കിക്കേ കള്ളനാണെങ്കിലും അവന്റെ അറിവ് അങ്ങനെ വരുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ഓർത്തേക്കണം അപ്പൊ തന്നെ കർത്താവ് തന്റെ ശ്വാസം വിടുന്നതിന് മുമ്പ് ഇന്ന് നീ എന്നോട് കൂടെ നോക്കിയേ അപ്പൊ ഞാൻ പറഞ്ഞത് ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് വേണം മക്കളെ ഒരു മിനിറ്റ് മതിയല്ലോ ഒരു സെക്കൻഡ് മതിയല്ലോ ക്രിസ്തുവിൽ മരിക്കാൻ പോരെ അതുകൊണ്ട് മരണം എന്താ പറഞ്ഞിരിക്കുന്നത് എഴുതുക ഇന്ന് മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മുതന്മാർ ഭാഗ്യവാന്മാർ കർത്താവിൽ മരിക്കുന്ന എല്ലാവരും ഭാഗ്യവാന്മാർ ഉപയനാകട്ടെ കുജേരനാകട്ടെ ധനവാനാകട്ടെ ദരിദ്രനാകട്ടെ ആരുതന്നെയുമാകട്ടെ കർത്താവിൽ മരിക്കുന്ന മുതന്മാർ ആ ഭാഗ്യവാന്മാരാണ് ആ അടുത്ത അതിന്റെ ബാക്കി വായിച്ചേ ആരെ വായിച്ചിരുന്നെ എഴുതുക ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ നമ്മളെ ഒക്കെ പള്ളികളിലും എല്ലാവരുടെയും സെമിത്തറികളിലും ഒക്കെ ഈ ബോർഡ് കാണാം ഇന്നടുത്ത് ഇന്നാല് ഇത്ര നീതി കർത്താവിൽ ആളെവിടെയുണ്ട് ആ എന്നാൽ ഈ പുള്ളി ജീവിച്ചിരുന്ന കാലം നോക്കുമ്പോൾ മരിക്കുന്ന നിമിഷം വരെ നോക്കുമ്പോൾ മരിക്കുന്ന സമയത്ത് മനസ്സാന്തരം ഉണ്ടായത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ എങ്കിലും കർത്താവിൻ മരിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞു ആരായിരുന്നാലും ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന്
വിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മരിച്ച വിശുദ്ധന്മാർ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, വിശ്രമിച്ച് കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഉറങ്ങുന്ന ഒരു മനുഷ്യൻ താൽക്കാലികം തൽക്കാലത്തേക്ക് വിശ്രമിക്കുന്നത് പോലെ തന്നെ ലാസർ മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ലാസർ നിദ്ര കൊള്ളുന്നു. ലാസർ നിദ്ര കൊള്ളുന്നു, നമുക്ക് അവനെ പോയി ഉണർത്താമെന്ന് പറഞ്ഞു. ലാസർ നിദ്ര കൊണ്ടെങ്കിൽ അവന്റെ രോഗത്തിന് കുറവ് വന്നല്ലോ എന്ന് ശിഷ്യന്മാര് പറഞ്ഞു. ഒരു സാമാന്യ അറിവ, ഏത് രോഗിയും ഈ രാത്രി നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല്ലേ, പത്ത് ദിവസമായിട്ട് ഉറങ്ങാത്ത രോഗി ഇന്ന് രണ്ടു മണിക്കൂർ ഉറങ്ങി എന്ന് പറയുമ്പോൾ ഒരു സൗഖ്യത്തിന്റെ ലക്ഷണം ആ പഠിച്ചിട്ട് വെച്ചാൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവന്റെ സൂക്കേട് മാറി എന്നാ പറഞ്ഞത്. സൂക്കേട് മാറി എന്നല്ല പിള്ളേരെ പറഞ്ഞത്, ആള് മരിച്ചെന്നാ പറഞ്ഞത്. അപ്പോ നിദ്ര ആണെന്ന് പറഞ്ഞത് മരണമാണെന്ന നിദ്രയെ കുറിച്ചാണ് അല്ലേ. അപ്പൊ കർത്താവ് തന്നെ ഈ മരണത്തിന് എന്താ പറയുന്നത്? ദീർഘമായ ഒരു ഉറക്കം അത്രയേ ഉള്ളൂ, ഇതൊരു വിശ്രമമാണ്, പ്രയത്നങ്ങളിൽ നിന്നുള്ള ഒരു വിശ്രമമാണ്. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് വിശ്രമിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. അബ്രഹാമി സാഖി യാക്കോബ് എന്നീ വിശുദ്ധന്മാർ എത്ര നാളായി വാർത്തരം വിട്ടു. അവരൊക്കെ 6000 കൊല്ലം മുതൽ 4000 കൊല്ലം മുതൽ 2000 കൊല്ലം മുതൽ വാർത്തരം വിട്ട വിശുദ്ധന്മാരെല്ലാം ഇന്ന് വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളും ഉടനെ മരിച്ചു പോയാൽ, കർത്താവിന്റെ വരവ് മുമ്പ് മരിച്ചു പോയാൽ നമ്മളും വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രയത്നങ്ങളിൽ നിന്ന് അവർ വിശ്രമിക്കേണ്ടതാകുന്നു. ബാക്കി പക്ഷെ കേട്ടോ കേട്ടോ, മരിക്കുന്ന സമയം വരെ ഈ ലോകത്തിലായിരുന്നപ്പോൾ നിന്റെ ജീവിതം എങ്ങനെ ഇരുന്നോ അത് അതുപോലെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഇത് ഇത് ഇതിന് നമുക്കറിയാവുന്ന വാക്യം 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അത് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും യേശുക്രിസ്തുവിന്റെ ആസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നോക്കിക്കെ, പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമമാണെങ്കിലും അവനവന്റെ പ്രവൃത്തി അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആരാ പറയുന്നത്? ആത്മാവ് പറയുന്നു, യോഗന്ദാനല്ല, പരിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ട് ഈ ശബ്ദം കേൾപ്പിച്ചത് ആരാ? പരിശുദ്ധാത്മാവാണ്. എഴുതുക. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് എന്താ മക്കളെ? ക്രിസ്തുവിനുള്ള മരണം ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ പെടുത്തുന്നതാണ്. അത് ഭാഗ്യമാണ്. അപ്രകാരമുള്ള മരണം മരിക്കുന്നവർക്ക് പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമമാണ് അല്ലെങ്കിൽ നിദ്രയാണ്. പക്ഷേ അവരുടെ പ്രവൃത്തികൾ അവരെ പിൻപറ്റുന്നു. എന്ന് വെച്ചാൽ മരിക്കുന്ന എല്ലാവരും ഒരിക്കൽ എഴുന്നേൽക്കുകയും ദൈവമോലെ ന്യായം വിധിക്കുകയും ഈ ലോകത്തിലെ ജീവിതം അനുസരിച്ച് ന്യായവിധി അനുസരിച്ച് അവർക്ക് നിത്യത പ്രതിഫലമായി കൊടുക്കുകയും ചെയ്യുമെന്നും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. വെളിപ്പാട് 1:18 വെളിപ്പാട് 1:18 കർത്താവ് തന്നെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. ബാക്കി അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റു, ഞാൻ ഇപ്പോൾ ജീവിക്കുന്നു. ഇപ്പോൾ എന്റെ കയ്യിൽ എന്തിന്റെ താക്കോലുണ്ട്? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. ഈ താക്കോൽ ആരുടെ കയ്യിലായിരുന്നു? മരണത്തിന്റെ അധികാരിയായ സാത്താന്റെ കയ്യിലായിരുന്നു. മരണാധികാരിയായ സാത്താനെ തന്റെ മരണത്താൽ നീക്കി എന്നേക്കും മരണഭയത്തിലായിരുന്നവരൊക്കെ വിടുവിച്ചു എന്ന് പറയുന്നതായ ആ സന്ദർഭത്തെങ്കിൽ അവനെ നീക്കുന്നതിന് മുമ്പ് അവന്റെ കയ്യിൽ ഇരുന്ന താക്കോല് എന്ത് ചെയ്തു? ഒരു ജില്ലാ കലക്ടർ സ്ഥലം മാറി പോകുമ്പോൾ തന്റെ കലക്ടറേറ്റിന്റെ മുഴുവൻ താക്കോലും കൊണ്ടാണോ താനം കൊണ്ട് പോണത്? അല്ല, തനിക്ക് പകരം കൂടെ വരുന്നവന്റെ കയ്യിലേക്ക് അതെല്ലാം കൊടുക്കണം. വേണ്ടേ, റെക്കോർഡിങ്ങിന് താക്കോലും കൂടെ തേപ്പിക്കണ്ടേ? എന്ന് പറഞ്ഞ കണക്ക് അത് ഈ ലോകത്തിൽ നീക്കിയാൽ നിയമിച്ചാൽ അങ്ങനെയാണെങ്കിൽ കർത്താവ് മരണാധികാരിയായ സാത്താനെ നീക്കി കളഞ്ഞപ്പോൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിലുണ്ടായിരുന്നത് ഇങ്ങോട്ട് വാങ്ങിച്ചു. പൊക്കോളാൻ പറഞ്ഞു ഇല്ലേ? ഇപ്പോൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ആരുടെ കയ്യിലാ? നമുക്ക് വേണ്ടി മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഉയർത്തെഴുന്നേൽ ജീവിക്കുന്ന യേശുവിന്റെ കയ്യിലാണ്. യേശുവിന്റെ കയ്യിലാണ് മരണത്തിന്റെ താക്കോൽ. മരണത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? പാതാളത്തിന്റെ താക്കോൽ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? ഇത് രണ്ടിന്റെയും താക്കോൽ കർത്താവിന്റെ കയ്യിലാണെങ്കിൽ താക്കോലിന്റെ പ്രയോഗിക്കാതെ നമ്മുടെ മരണം നടക്കുമോ? കർത്താവ് താക്കോലും കൊണ്ട് പ്രയോഗിക്കാതെ നമ്മുടെ മരണം നടക്കുമോ? നടക്കത്തില്ല. പാതാളം നമുക്ക് വേണ്ടി തുറക്കപ്പെടണമെങ്കിൽ ആര് പ്രയോഗിക്കണം? കർത്താവ് പ്രയോഗിക്കണം. തന്നിൽ മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കളെ ഇപ്പോൾ എപ്പോഴാണ് കൊണ്ടുപോകുന്നത്? സ്വർഗീയ
മുന്നാ സ്വർഗമാകുന്ന സ്വർഗീയ പന്തീസായിലേക്ക് അല്ലേ മരണത്തിന്റെയും പാതാളത്തിന്റെയും താത്തോൽ ഇപ്പോൾ ആരുടെ കൈവശത്തിലായി യേശുവിന്റെ കൈവശത്തിലായി ഞാൻ ഒന്നുപോലെ ഒൻപത് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കർത്താവ് ഇങ്ങോട്ട് വന്നത് സ്വർഗരാജ്യത്തിന്റെ താക്കോലും കൊണ്ടാണ് തന്റെ പിതാവിന്റെ കയ്യിൽ നിന്നും കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഏത് താക്കോലും കൊണ്ടാണ് വന്നത് സ്വർഗരാജ്യത്തിന്റെ താക്കോലും കൊണ്ട് അത് പത്രോസിനോടും അപ്പോസ്തലന്മാരോടും പറഞ്ഞു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇന്ന പിടിച്ചു ഞാനതിപ്പോ ശരിയാക്കിയിട്ട് ഞാനിങ്ങ് പോവാ ഈ താക്കോൽ നിങ്ങൾ ഏറ്റെടുത്തോളാൻ പറഞ്ഞു ആ താക്കോൽ ദൈവത്തിന്റെ സഭയ്ക്ക് പോയി അപ്പോ എന്നിട്ട് സാത്താന്റെ കയ്യിലായിട്ടുള്ള താക്കോൽ ആരും പിടിച്ചോണ്ട് പോകും ആ ആരും ഏറ്റെടുത്തു കർത്താവ് കൊണ്ട് കർത്താവിന്റെ കയ്യിൽ പോരെ ഇപ്പൊ സാത്താന്റെ കയ്യിൽ വരാത്തിന്റെ താക്കോലുണ്ടോ ഒരു മുന്നേ താക്കോൽ കിൽക്കണത് വേറെ ഏതാണ്ട് ഇരുപ്പ് കിട്ടണം ഇത് താക്കോൽ എന്റെ കയ്യിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിരിക്കി കാണിച്ചാൽ നിങ്ങൾ വിചാരിക്കും കിരുക്കം കേട്ടപ്പോ എന്താണെന്ന് വിചാരിച്ചു താക്കോലാണ് അതൊക്കെ ഒരു ചെപ്പിടി ഇന്ത്യന്നെ ഉള്ളൂ അവന്റെ കയ്യിലും ഒരു താക്കോലും രണ്ട് താക്കോലുണ്ടായിരുന്ന കർത്താവ് പിടിച്ചു മേടിച്ചു കർത്താവിന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോ താക്കോല് ദൈവസഭയ്ക്കും കൊടുത്തുവെച്ചു പോയി സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അടിക്കുന്നതൊക്കെയും സ്വർഗരാജ്യത്തിൽ അഴിക്കും പത്രോസേ ആ ഈ ഭയങ്കരമായ മീൻപിടുത്തത്തിൽ നീ അത്ഭുതം പോരേണ്ട നീ ഇതുവരെ മീൻ പിടിക്കുന്നവനായിരുന്നു ഇനി ഞാൻ നിന്റെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും പെന്തക്കോസ്തിൽ ഒരു ഒറ്റ താക്കോലിട്ട് ഒരു കറുക്കിലും ഒരു പിടുത്തവും 3000 എണ്ണത്തിനെ പിടിച്ച് എവിടെയാക്കി ദൈവസഭയിലാക്കി മത്സ്യം പിടിക്കുന്നവൻ ആദ്യത്തെ വലയെറിയില് എത്ര എണ്ണത്തിനെ പിടിച്ചു 3000 എണ്ണത്തിന് ഇല്ലേ അപ്പൊ ഇങ്ങനെ ഒരു താക്കോൽ കൈമാറ്റം തന്നിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ബോധമുണ്ടോ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നമ്മുടെ കൈവശമാണെന്നുള്ളത് ഒരാളുടെ യേശുക്രിസ്തുവിനെ സാക്ഷിച്ച് സുവിശേഷം പറഞ്ഞ് അവനെ മാനസാന്തരത്തിലേക്ക് വഴി നടത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു അധികാരം കിട്ടിയതല്ലേ ദൈവമൈത്രം എന്നുള്ള അധികാരം ദൈവദാസന്മാരെന്നുള്ള അധികാരം അല്ലേ ആ താക്കോൽ നമ്മുടെ കയ്യില അതുകൊണ്ട് ഇഷ്ടം പോലെ തുറന്നു കയറ്റിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ആ പണ്ട് നിങ്ങളെ പേടിപ്പിച്ചോണ്ടിരുന്ന ആ പുള്ളികളുടെ താക്കോൽ ആരുടെ കയ്യില അത് എന്റെ കയ്യില അതുകൊണ്ട് മരണം നിന്നെ പേടിപ്പിക്കത്തില്ല പാതാളം നിന്നെ പേടിപ്പിക്കത്തില്ല സാത്താനും നിന്നെ പേടിപ്പിക്കത്തില്ല മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഇപ്പോൾ നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ് അതുകൊണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും അധികാരി ആര് തന്നെയാണ് കർത്താവ് തന്നെ സ്വർഗരാജ്യത്തിന്റെ താക്കോലും സ്വർഗരാജ്യത്തിന്റെ അധികാരിയും കർത്താവാ പക്ഷെ ഇപ്പോൾ അതിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് ആ താക്കോൽ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ശരിയല്ലേ ശരിയാ അതുകൊണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഇപ്പോൾ നമ്മുടെ കർത്താവിന്റെ കൈവശത്തിലാണ് ഇനി പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഇല്ല എന്റെ നിങ്ങളുടെയും ഒക്കെ മരണഭയത്തെ കുറിച്ചുള്ള പേര് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ താക്കോലും കൊണ്ട് ആരാ നടക്കുന്നത് പിടിച്ചോണ്ട് ഇതാ കണ്ടില്ലേടാ ഞാൻ നിന്നെ ഒരു കൈ കൊണ്ട് പിടിച്ചു വലിച്ചോണ്ട് പോയാൽ ഈ കൈ കൊണ്ട് ഞാൻ മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ഭയമാണ് നമുക്ക് അപ്പൊ ഇതൊക്കെ കർത്താവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ കർത്താവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സമയം തീർന്നു ഇപ്പൊ നമുക്ക് നിർത്താം ഇനി നമ്മള് അവസാനം രണ്ടു മൂന്നാല് വാക്യങ്ങൾ കൂടി ഉണ്ട് അവസാനം ആ ഒടുവിലത്തെ ശത്രുവായ മരണത്തിന്റെ 1 കൊരിന്ത്യർ 15 അധ്യായത്തിലെ കുറച്ച് ഭാഗങ്ങൾ കൂടെ പഠിക്കുമ്പോൾ മരണമേലിന്റെ ജയം എവിടെ പാതാളമേലിന്റെ ജയം എവിടെ മരണമേലിന്റെ വിഷമുള്ള എവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായ ആ കൈകാര്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ അവസാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് പുതിയ നിയമത്തിൽ നിന്ന് ഇന്ന് നമ്മൾ എത്ര വാക്യം പറഞ്ഞു 4:14 മനുഷ്യന്റെ പ്രാണൻ മറഞ്ഞു പോകുന്ന ഒരാവിയാണ് അല്ലേ മരണം ഒടുവിലത്തെ ശത്രുവാണ് മരണം ലാഭകരമാണ് മരണം അത്യുത്തമമാണ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നമ്മുടെ കർത്താവിന്റെ കൈവശമാണ് മരണം നിത്യമായ ഒരു വിശ്രമമാണ് അല്ലേ നിത്യമായ ഒരു വിശ്രമമാണ് ഈ വേദഭാഗങ്ങളെല്ലാം നമുക്ക് ഓർക്കാനായിട്ട് കഴിഞ്ഞു ദൈവ കൃപ ചെയ്താൽ അടുത്ത ക്ലാസ് കൊണ്ട് ഈ പുതിയ നിയമത്തിലെ അത്യാവശ്യമായി നമുക്ക് ഓർക്കേണ്ടതായ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാനും മരണഭയം മാറിപ്പോകുവാനും തക്കവണ്ണമുള്ള 4 വാക്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിച്ച് ആ വിഷയം അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം മരണത്തെക്കുറിച്ചുള്ള വിഷയമല്ല ആ വിഷയം തീർത്തിട്ട് പിന്നെ മറ്റൊരു ക്ലാസ് കൂടെ നമുക്ക് കിട്ടിയാൽ ഏകദേശം താൽക്കാലികമായിട്ട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പ്രായോഗികമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നതിനെ സംബന്ധിച്ച് അവസാനമായി ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് ഇടയാകട്ടെ അതുകൊണ്ട് കർത്താവിൻ്റെ രക്തശക്തി എപ്പോഴും
നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ നിന്റെ രക്തശക്തി എന്റെ മേൽ വ്യാപരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ. നിന്റെ വചനത്തിന്റെ ശക്തി അത് നമ്മൾ വ്യാപരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് നമ്മൾ വ്യാപരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തി ഇതൊക്കെയും നമ്മൾ വ്യാപരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നാം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ശക്തിയുണ്ട്, നാം തന്നെ ആരാധിക്കുമ്പോൾ അതിനൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും വ്യാപരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭയം ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് മനസ്സിൽ തോന്നിയാൽ ആ ക്ഷണം സ്വർഗത്തിനും ഭൂമിക്കും അധികാരം പ്രാപിച്ച ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിക്കുന്നു. അവൻ അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. അവന്റെ രക്തശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും, അവന്റെ വചനശക്തി വ്യാപരിക്കും, അവന്റെ ആത്മശക്തി വ്യാപരിക്കും, അവന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കും, നമ്മുടെ തന്നെ പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിക്കും, നമ്മുടെ തന്നെ ആരാധനയുടെ ശക്തി വ്യാപരിക്കും. അപ്പോൾ എന്ത് ഭയപ്പാടായാലും, അത് അന്ധകാര ശക്തി നിമിത്തമുള്ളതായാലും, മരണ നിമിത്തമുള്ളതായാലും, മരണ ഭയം നിമിത്തമുള്ളതായാലും, ജഡ നിമിത്തമുള്ളതായാലും, ലോക നിമിത്തമുള്ളതായാലും, എന്തൊക്കെ ആയാലും അതൊക്കെയും ആ ക്ഷണം അത് വിട്ടുമാറുന്ന അനുഭവം നമുക്ക് ഉണ്ടാകും. ആകയാൽ അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അറിയുമ്പോൾ ഒരു ചിന്താ കുഴപ്പമോ ഒരു നിരാശയോ പെട്ടെന്നുള്ള എന്ത് ചെയ്യണ്ടു എന്നുള്ള ഒരു ഒരു ബോധമോ ഒക്കെ നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം പറഞ്ഞാൽ മതി, എനിക്കത് മനസ്സിലായിട്ടില്ല, അത് വീണ്ടും വേണം ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഭയം തോന്നുന്നു, കർത്താവെ ആ ഭയത്തിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ വിളിക്കുക, അവന്റെ രക്തത്തിൽ ആശ്രയിക്കുക, അവൻ യേശുവിൻ ആശ്രയിക്കുക, വചനത്തിൽ ആശ്രയിക്കുക, നാമത്തിൽ ആശ്രയിക്കുക, ആത്മാവിൽ ആശ്രയിക്കുക, ശക്തിയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അന്ധകാരം മാറിപ്പോകുന്നത് പോലെ നമ്മൾ വ്യാപരിക്കുന്ന അന്ധകാരങ്ങൾ മാറി ഒരു ദൈവ തേജസ്സും പ്രകാശിച്ചത് കൊണ്ട് അവൻ നമ്മെ നിറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നിശ്ചയമായും ഭൂതന്മാര് നമുക്ക് വേണ്ടി സകല ആരാധന്മാരും നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും അതെ നമ്മെ സംരക്ഷിക്കുവാനും വിടുവയ്ക്കുവാനുമായിട്ട് ദൈവം അയക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഭൂതന്മാരുടെ കാവൽ എപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമുക്ക് തലകളെ വടക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നമ്മുടെ പ്രത്യാശം വർദ്ധിക്കട്ടെ, നമ്മുടെ ധൈര്യം വർദ്ധിക്കട്ടെ, നമ്മുടെ ക്രിസ്തീയമായ പ്രാഗൽഭ്യം വർദ്ധിക്കട്ടെ. ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്താൽ, ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്താൽ, ദൈവ വചനത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിലായിരുന്നുകൊണ്ട്ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ ദൈവത്തിന്റെ ബഹുമാന്യരായ ദാസന്മാർക്കും സ്നേഹിക്കപ്പെട്ട ആ ദൈവ മക്കൾക്കും ഈ രാത്രിയുടെ പ്രാരംഭയാമത്തിലും മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് പഴയ നിയമത്തിൽ നിന്ന് 10-12 വാക്യങ്ങൾ നാം എടുത്ത് മരണത്തെ പഴയ നിയമകാലത്ത് ദൈവനുപരാൻ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന വിധങ്ങൾ എങ്ങനെയാകുന്നു എന്ന് ചിന്തിച്ചു തീർന്നു. ഇന്ന് പുതിയ നിയമത്തിലെ ചില വേദവാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. മരണത്തെയും മരണാനന്തര അനുഭവങ്ങളെയും കുറിച്ച് നാം ചിന്തിച്ചു തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. എന്നാൽ എനിക്ക് തോന്നുന്നത് ആ അത്രത്തോളം ദിവസങ്ങൾക്കുള്ളില് ഏതെല്ലാം തരത്തിലുള്ളതായ മരണങ്ങളാണ്, ഏതെല്ലാം തരത്തിലുള്ളതായ ആളുകളെയാണ് അത് പിടിച്ച് ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. വാർത്താമാധ്യമങ്ങളിലൂടെ, റേഡിയോയിലൂടെയും ടിവിയിലൂടെയും പത്രത്തിലൂടെയും എല്ലാം നമ്മൾ ഓരോ ദിവസവും
അറിയത്തിലുള്ളതായ സംഭവങ്ങൾ മരണത്തിന്റെ മുഖാന്തരങ്ങൾ കണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു കാർ രണ്ട് ബൈക്കിനെ പിടിച്ചു. ഒരു ബൈക്കിലെ ആൾക്ക് അധികം പറ്റി, മറ്റൊരു ബൈക്കിലെ ആൾക്ക് കുറച്ചു പറ്റി. കാറിലെ ഓടിച്ചിരുന്ന ആൾക്ക് ഒരു കൊച്ചു പൈതലുണ്ടായിരുന്നു. ആ പൈതലിന് മുറിവേറ്റു. എന്നാൽ അതിൽ ആ കൂടുതൽ പരിക്കേറ്റിയ ആൾ മരിച്ചു. ഇന്നലെ മറ്റേ വിഷമകളൊക്കെ അത് പറഞ്ഞിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ആക്സിഡന്റിന്റെ ഒച്ചയും ബഹളവും എല്ലാം കണ്ടും കേട്ടും. അങ്ങ് ഇരുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇത് വർദ്ധിച്ചിരിക്കുന്നു. മരണത്തിന്റെ നിരക്ക്, അപകടത്തിന്റെ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. നാം തന്നെ പറയുന്നു, മനുഷ്യൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനേക്കാളേറെ ഇപ്പോൾ വാഹനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പെരുന്നാളുകളെ, ഉത്സവങ്ങളുടെ, സ്കൂളിലെ വാർഷിക സമ്മേളനങ്ങളുടെ ഒക്കെ കാലമാണ്. ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അറിയാം, ഒരു ചെറിയ സ്കൂളിലെ വാർഷികത്തിന് പോലും ഈ കുട്ടികളോട് കൂടി അവരുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ സ്കൂളുകളിൽ വന്ന് സംബന്ധിക്കുന്നത് കാണുമ്പോൾ, 1 കിലോമീറ്റർ അകലത്തിൽ രണ്ട് സൈഡിലും ഇവരുടെ വാഹനങ്ങൾ കിടക്കുന്നത് കണ്ടാൽ, ഒരു സ്കൂളിലെ ഈ പബ്ലിക് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ആണെന്ന് തോന്നുന്നു, അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ലൈനായിട്ട് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തു, ഈയിടെ നമ്മളെ എവിടെയോ വെച്ചൊക്കെ അത് വാഴക്കുളത്ത്. അപ്പൊ ഞങ്ങൾ പറയുകയുണ്ടായി, ഒരു വീട്ടിൽ തന്നെ ഇനിയിപ്പം എത്ര വാഹനങ്ങളായിരിക്കും പോലും. ഭാര്യയ്ക്ക് ഒരു വാഹനം, ഭർത്താവിന് ഒരു വാഹനം, മക്കൾക്കെല്ലാം ഓരോ വാഹനം ഒക്കെ കാറുകളാണ്. സൈക്കോ ബൈക്കൊക്കെ ആണെങ്കിലൊന്ന് സൈക്കിളോ ബൈക്കൊക്കെ ആണെങ്കിലൊന്ന് ഒതുങ്ങിയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതി വിശേഷമാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് പ്രസിഡന്റ് വന്ന്, ഇന്ത്യയുടെ പ്രസിഡന്റ് വന്നാൽ പോലും ഇത്രയും വാഹനങ്ങൾ നമ്മുടെ ചെറുപ്പകാലത്ത് കണ്ടിറങ്ങി. ഒരു ചെറിയ സ്കൂളിലെ വാർഷികത്തിന് ഞാൻ പറഞ്ഞത്, വാഹനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപകടങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനത് പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലുള്ള മരണത്തിന്റെ മുഖാന്തരങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവർക്കും ബാധകമാകുന്നതാണ് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കും. രക്ഷിക്കപ്പെട്ട ദൈവപൈതലായതുകൊണ്ട് ഒരു കാലത്തും ഞാൻ ഇടിവെട്ടി മരിക്കില്ല, പാപകടിച്ചു മരിക്കില്ല, വാഹനാപകടത്തിൽ മരിക്കില്ല. അങ്ങനെ മനുഷ്യന്റെ ലോകത്തിലെ കാഴ്ചപ്പാടിലും അറിവിലും ഈ ചീത്ത മരണം എന്ന് പറയുന്ന വിധത്തിലുള്ള ഒന്നിലൂടെയും ഞാൻ മരിക്കില്ല, ദൈവത്തിന്റെ പൈതലായതുകൊണ്ട് തികച്ചും സ്വാഭാവിക മരണം എന്ന് പറഞ്ഞാൽ അതും എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഗോത്രപിതാക്കന്മാരുടെ പിതാവായ യാക്കോബ് മരിച്ചത് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എബ്രായ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്ന യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിച്ചതിന് ശേഷം കിടക്കയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും തന്റെ വടിയിൽ ചാരി ദൈവത്തെ ആരാധിക്കുകയും ചെയ്തിട്ട് നീണ്ടു നിന്ന് കിടന്ന് തന്റെ പ്രാണനെ വിട്ട് പിതാക്കന്മാരോട് ചേർന്നു. അങ്ങനത്തെ ഒരു മരണത്തിനാ സ്വാഭാവിക മരണം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും കണ്ടു കേട്ട് ഒന്ന് ദൈവമേ എന്ന് വിളിച്ച് എല്ലാവരുടെയും മുഖത്തൊക്കെ ഒന്ന് നോക്കി അവരുടെയൊക്കെ കൈകൊണ്ട് ഓരോ സ്പൂൺ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിച്ച് കടിച്ച് അങ്ങനെ കാലെടുത്ത് കട്ടിലയിൽ വെച്ച് കൈകാലുകളൊക്കെ ഒന്ന് നീണ്ടു നിവർന്ന് കിടന്ന് അങ്ങനെ പ്രാണം വിട്ട് കണ്ണുമടച്ച് രാക്കന്മാരോട് ചേരുന്ന ഒരു മരണത്തിനാണ് എന്ത് പറയുന്നത്? സ്വാഭാവിക മരണം എന്ന് പറയുന്നു. സ്വാഭാവിക മരണം എന്ന് പറയുന്നത്. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ സ്വാഭാവിക മരണം എന്ന് പറയുന്നത് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെട്ട് മരിച്ചിട്ട് പറദീസായിലേക്ക് പോകുന്നത്. സ്വാഭാവികമല്ലാത്ത മരണം എന്ന് ദൈവത്തിന് തോന്നുന്നത് ഈ കണ്ട കാലമെല്ലാം മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്തിട്ട് നമ്മൾ ചിന്തിച്ച
കാലെടുത്ത് കട്ടിലേ വെച്ച് നീണ്ടു നിവർന്ന് കിടന്ന് മരിക്കുന്നതാണ് നല്ല മരണമെന്ന ഒരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു. ഇനി എന്റെ മറ്റൊരു അഭിപ്രായം, ഞാൻ ഈ പറയുന്നതിന് അതുപോലെ ഒരു വചനം കിടന്ന് വായിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഏത് മരണത്തിന്റെ മുഖാന്തരത്തിലൂടെ ഒരു ദൈവത്തിന്റെ വൈദ്യ കടന്നു പോയാലും അതിന് സാധ്യതയുണ്ട്. കടന്നു പോയാലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ മുഖാന്തരം എന്തായിരുന്നാലും എവിടെ വെച്ചായിരുന്നാലും എങ്ങനെയായിരുന്നാലും എന്റെ അഭിപ്രായം ആ ദൈവത്തിന്റെ പൈതൽ അവന്റെ ആത്മാവ് എത്രയും ശുഭപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിന് ഒരു ഉത്തമ ബോധ്യമുള്ളപ്പോൾ ആ പൈതലിനെ ദൈവം എടുക്കത്തു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതല് അവന്റെ ആത്മാവ് ശുഭപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഈ ലോകത്തിലെ ഏത് മരണത്തിന്റെ മുഖാന്തരത്തിൽ കൂടി ആയാലും നമുക്ക് നല്ലതെന്ന് തോന്നിയാലും ചീത്ത എന്ന് തോന്നിയാലും അവനെ എടുക്കുകയുള്ളൂ എന്നുള്ളതാ എന്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ യാത്രക്കിടയിൽ ഒരു ആക്സിഡന്റിൽ പെട്ട് ഒരു ദൈവപൈതൽ മരിച്ചാൽ അവശേഷിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവർക്ക് വളരെ ദുഃഖമുണ്ടെങ്കിലും അവന്റെ ആത്മാവ് ശുഭപ്പെട്ടിരുന്ന ഒരു സന്ദർഭത്തിൽ ദൈവം അവനെ അപകടമാകുന്ന മരണമുഖാന്തരത്തിലൂടെ തന്റെ സന്നിധിയിലേക്ക് ചേർത്തതെന്ന് ഞാൻ പറയുന്നു. അതാർക്കും അറിഞ്ഞു. അതൊരു ഭർത്താവാണ് അപ്രകാരം മരിച്ചതെങ്കിൽ ഭാര്യയ്ക്ക് മക്കൾക്ക് എന്തോ ഒരു സങ്കടം, ഭാര്യയാണ് മരിച്ചതെങ്കിൽ ഭർത്താവിന് മക്കൾക്ക് എന്തോ ഒരു സങ്കടം, മക്കളാണ് മരിച്ചതെങ്കിൽ മാതാപിതാക്കന്മാർക്ക് എന്തോ ഒരു സങ്കടം. ഇതെല്ലാം ശരിയാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും അവന്റെ ആത്മാവ് മരണത്താൽ അവനെ വിളിക്കാൻ തക്കവണ് ശുഭപ്പെട്ടിരിക്കുന്നത് എപ്പോഴാ, ഏത് ദിവസത്തിലാ, ഏത് മണിക്കൂറിലാ, എവിടെ വെച്ചാ, ഏത് സെക്കൻഡിലാണെന്ന് അറിയുന്നത് ആര് മാത്രമേ ഉള്ളൂ? ആര് മാത്രമേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ. അത് നമ്മളെങ്ങനെ അറിയുന്നത്? ബൈബിൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ എന്റെ ആത്മാവ് ഇപ്പോൾ ശുഭപ്പെട്ട അല്ലാതിരിക്കാൻ സാധ്യതയുണ്ട്. അതല്ലേ അതിന്റെ രസം. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് ശുഭപ്പെട്ടിരിക്കാത്ത ഒരു സന്ദർഭത്തെങ്കിൽ ദൈവം മനഃപൂർവമായി ഒരു ദൈവത്തിന്റെ പൈതലിനെ വിളിച്ചാൽ കൂടി ചേർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എവിടെ വെച്ചായാലും ഏത് മുഖാന്തരത്തിലായാലും ആത്മാവ് ശുഭപ്പെട്ടിരിക്കുമ്പോൾ മാത്രമേ ദൈവം തന്നെ പൈതലിനെ വിളിക്കുകയുള്ളൂ. എന്നാൽ ആ മുഖാന്തരം നമുക്ക് ഉൾക്കൊള്ളുവാൻ വിഷമമുള്ളതായിരിക്കും. ഞാൻ പറയട്ടെ, ആ മരിക്കുന്ന ആ നിമിഷത്തിന് ഒരു മിനിറ്റ് മുമ്പ് അവൻ മരിച്ചാലും അവൻ മരിച്ചതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ് അവൻ മരിച്ചാലും ഒരുപക്ഷെ അവന്റെ ആത്മാവ് സുഗതിയിലായിരിക്കാൻ സാധ്യതയില്ലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ക്രിട്ടിക്കൽ മൂവ്മെന്റ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാം. എന്നാന്ന് എനിക്കറിയാൻ പറ്റും. ആ മൂവ്മെന്റ് ദൈവം അവനെ വിളിച്ചു എന്ന് ഉള്ളത് അതുകൊണ്ടാണ് ഓർക്കേണ്ടത്. കാരണം അത് ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഈ നിമിഷം വിട്ട് ഒരു സെക്കൻഡ് അവൻ കടന്നുപോയാൽ അവന്റെ ആത്മാവിന്റെ ശുഭത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ദൈവം കണ്ടാൽ ഈ മിനിറ്റ് അവൻ തെറ്റിക്കട്ടെ. അതിന് ഒരു മിനിറ്റ് മുമ്പാണ് അത് സംഭവിക്കുന്നതെങ്കിലും അവന്റെ ആത്മാവിന് ശുഭപ്പെട്ടിരിപ്പാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അന്നേരവും ദൈവം വിളിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം രക്ഷിക്കപ്പെട്ടവരുടെ മാത്രം കാര്യമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഏത് മുഖാന്തരത്തിലൂടെ എവിടെ വെച്ച് വിളിച്ചാലും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാവിന്റെ ഉടയവനായ ദൈവം തമ്പുരാൻ ആ നിമിഷമായിരുന്നു അവനെ വിളിച്ച് സ്വർഗത്തിലേക്ക് ചേർക്കുവാൻ ഏറ്റവും അവന്റെ ആത്മാവ് ശുഭപ്പെട്ടിരുന്ന സമയം എന്ന് ദൈവത്തിന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അപ്രകാരം അവനെ അവിടെ വെച്ച് വിളിച്ചത് എന്നുള്ളത് നാം അംഗീകരിക്കുന്നു എങ്കിൽ നാം അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്ന് എന്റെ അഭിപ്രായം. ദൈവം അപ്രകാരം മാത്രമേ ചെയ്യത്തുള്ളൂ. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്?